യു ഡി എഫ് ഭരിക്കുന്ന പാലക്കാട് അകത്തേത്തറ സർവീസ് സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. ഭവന വായ്പ നൽകിയതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും ഒരേ വസ്തുവിന്റെ പേരിൽ നിരവധി പേർക്ക് ബാങ്ക് ഭരണസമിതി വായ്പ നൽകിയെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി. ഒരു സഹകരണ സ്ഥാപനം വായ്പ അനുവദിക്കുമ്പോൾ സഹകരണ സംഘത്തിന്റെ നിയമാവലിയും രജിസ്ട്രാറുടെ സർക്കുലർ ഉൾപ്പെടെ പാലിക്കണം. എന്നാൽ പാലക്കാട് യു ഡി എഫ് ഭരിക്കുന്ന അകത്തേത്തറ സർവീസ് സഹകരണ ബാങ്കിൽ വായ്പകൾ നൽകിയിരിക്കുന്നത് ഇതൊന്നും പാലിക്കാതെ ചട്ടവിരുദ്ധമായാണെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ഒരേ വസ്തുവിന്റെ ജാമ്യത്തിൽ ഒരു വീട്ടിലെ നാല് പേർക്ക് വ്യത്യസ്ത വായ്പകളിലായി ബാങ്ക് ഭരണസമിതി നൽകിയത് 1 കോടിയിലധികം രൂപ. സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും വിസ്തീർണം നോക്കാതെ നിരവധി പേർക്ക് ബാങ്ക് ലക്ഷക്കണക്കിന് രൂപ വായ്പ നൽകി. പെർമിറ്റ് പോലുമില്ലാത്ത കെട്ടിടത്തിനും ബാങ്കിൽ നിന്ന് ഭവന വായ്പ അനുവദിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ക്രമക്കേടുകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ബാങ്ക് ഭരണസമിതിക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ രംഗത്തെത്തി. ഈ ബാങ്ക് സൂപ്പർ ഗ്രേഡ് നിലവാരത്തിലാണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ സൂപ്പർ ഗ്രേഡ് നിലവാരത്തിൽ നിന്നും സി ഗ്രേഡിലേക്ക് ഈ ബാങ്കിന്റെ നിലവാരം താഴണമെന്നുള്ളതാ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ പുറത്തു വന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു ഓരോ വർഷത്തെയും സൂചിപ്പിക്കുന്നത്. കൃത്യമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട്. പ്രസിഡന്റും ഈ ബാങ്കിന്റെ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന സമീപനമാണ് തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 6.5 കോടി രൂപയോളം വായ്പ കുടിശ്ശികയുണ്ടായിട്ടും ഇത് തിരിച്ചുപിടിക്കാൻ ബാങ്കിന് കഴിഞ്ഞിട്ടില്ല. ഇതിനാൽ സൂപ്പർ ഗ്രേഡുള്ള ബാങ്കിന് ഇനി ഈ ഗ്രേഡിൽ തുടരാൻ കഴിയില്ലെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. എന്നാൽ ചിലർ മനഃപൂർവ്വം ബാങ്കിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുകയാണെന്നും കുടിശ്ശിക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മുൻ ഭരണസമിതി കാലത്തുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ അപാകതകൾ ഞങ്ങൾക്ക് റിപ്പോർട്ടിന് മറുപടിയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ലേലം ചെയ്യുന്നുണ്ട്. ആ ചെയ്തതിൻ്റെ 3.5 കോടി രൂപയോളം ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ റിക്കവറി ആയിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന ഈ ഡിവൈഎഫ്ഐയിലെ മിക്കവാറും ആൾക്കാരുടെയും കുടുംബത്തിൻ്റെ ലോണാണ് ഇവിടെ കുടിശ്ശികയായി കിടക്കുന്നത്. അപ്പോൾ ആ കുടിശ്ശിക മറ്റേ ലേലമൊക്കെ നടക്കുമ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ വരുമല്ലോ, അതിനൊരു ആരോപണം ഉന്നയിച്ച് ഞങ്ങളെ തടസ്സം ചെയ്യുക എന്നുള്ളതാണ് അവർ. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൻ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.